ഹായ് ഹോൾ, അസ്സലാം അലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ഞാനിത് ഇപ്പോൾ ഇവിടെ ഒരു 1/2 കിലോഗ്രാമോളം മാങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത മാങ്ങയാണ്. അത്യാവശ്യം നല്ല മൂപ്പുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്ന് വെച്ചാൽ ഒരു വാടിയ മാങ്ങയില്ല, അതൊന്നും എടുക്കാതെ തന്നെ നല്ല ഫ്രഷ് മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 1/2 കിലോഗ്രാമോളം മാങ്ങ ഉണ്ടിതാ, നല്ല മൂത്ത മാങ്ങയാണ്. ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കും മുൻപേ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒപ്പിയെടുക്കണം. ഒരു കോട്ടൺ തുണി ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം. ഇതിൽ ഒരല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു തൊലിയാലെ തന്നെ ഈ ഒരു മാങ്ങ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഒരു ഇഡ്ലിച്ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അടുപ്പിൽ. അതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ആ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഇഡ്ലി തട്ടിലേക്ക് ഓരോരോ ഭാഗത്തായിട്ടും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ തൊലിയോട് കൂടെ തന്നെയാണ് ഞാനിതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഈ ഒരു മാങ്ങ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കൂടുതൽ ടൈമായിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 4 സെക്കൻഡ് മാത്രം മതി ഞങ്ങൾക്ക് ഒരു മാങ്ങ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കുന്ന ഒരു അച്ചാറാണ് ഈ ഒരു ആവിച്ചെമ്പിൽ വെച്ച് മാങ്ങ വേവിച്ചിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അങ്ങനെ ഇത് ഞാനിതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4 സെക്കൻഡ് മാത്രം മതി ഞങ്ങൾക്ക് ഒരു മാങ്ങ കുക്കാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ 4 സെക്കൻഡിന് ശേഷം ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്, കൂടുതൽ ടൈം എടുക്കേണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കൂടുതൽ അങ്ങ് കുക്കാവുകയും ചെയ്യേണ്ട. അതാ പറഞ്ഞത് 4 സെക്കൻഡ് മാത്രം മതി. കൂടുതൽ ടൈം എടുത്തു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ മാങ്ങ നന്നായിട്ട് കുക്കായിപ്പോവും, അങ്ങനെ ആവശ്യമില്ല. ഈ ഒരു ടൈം മാത്രം മതി ഈ ഒരു മാങ്ങ കുക്കാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ ഒന്ന് തണിയാൻ വേണ്ടി മാറ്റിവെക്കാം. അങ്ങനെ ഇതാ തണിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് ഒരു മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പം ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് മാങ്ങ ഈ ഒരു ടൈം മാത്രം മതി കുക്കായി കിട്ടാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം പൊടിയുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാരണം പൊടിയുപ്പ് മതി ഈ ഒരു മാങ്ങയിൽ ചേർത്ത് കൊടുക്കാൻ. ഞങ്ങൾക്കിതിനൊന്ന് ഈ ഒരു മാങ്ങയിൽ ഈ ഒരു ഉപ്പൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് പൊടിയുപ്പിനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു മാങ്ങയിൽ ഈ ഉപ്പ് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മാറ്റി വെക്കാൻ, അപ്പോഴേക്ക് ഈ ഉപ്പ് ഈ ഒരു മാങ്ങയിൽ നന്നായി യോജിച്ച് വരട്ടെ. ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇത് ഞാൻ അടുപ്പിലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പാന് നന്നായി ചൂടാതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട, കാരണം ഉലുവ കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൈപ്പടിക്കും. അതുകൊണ്ട് 1/2 ടീസ്പൂണ് മാത്രം ഉലുവ ചേർത്ത് കൊടുത്താലും മതി. നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റൻ്റായിട്ട് ഈ ഒരു അച്ചാറ് തയ്യാറാക്കിയിട്ട് എടുക്കണമെന്ന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇനിയൊരു ഉലുവയും കടുകും നന്നായിട്ട് മൂത്ത് ഇതൊന്ന് പൊട്ടി വരട്ടെ. അങ്ങനെ ഇതാ ഈ ഒരു കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിനെ ഒന്ന് മാറ്റി വെക്കാം പൊടിച്ചെടുത്തതിന് ശേഷം. അപ്പോൾ വീണ്ടും ഞാൻ അതേ പാത്രം തന്നെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാന് നന്നായിട്ട് ചൂടാതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ മറ്റേതെങ്കിലും മോലോ എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു അച്ചാറ് കാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ലെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് എണ്ണ നന്നായി ചൂടാതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ആ ഒരു സമയം കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനിത് നല്ല ഫ്രഷ് കറിവേപ്പിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറിവേപ്പില നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക്
നേരത്തെ പൊടിച്ച് വെച്ചില്ലേ കടുകും ഉലുവയും, അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം മാക്സിമം കുറക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് ഇത് 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ ഈ ഒരു കാശ്മീരി മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്ന അച്ചാറായത് കൊണ്ട് തന്നെ മറ്റേതെങ്കിലും എണ്ണ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം പിന്നെ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാസം വരെ കേടാവാതെ തന്നെ ഈ ഒരു അച്ചാറ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഒരു 6 മാസം വരെ ഈ ഒരു അച്ചാറ് കേടാവില്ല, കാരണം ഞാനിപ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അച്ചാറ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടത്. അങ്ങനെ ഇതാ ഈ ഒരു പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടാലെ തന്നെ ഈ ഒരു മാങ്ങയിലേക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു കൂട്ട് ഞാനിത് മുഴുവനായിട്ടും ഈ ഒരു മാങ്ങയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയോ ഇഞ്ചിയോ പച്ചമുളകോ അങ്ങനെ ഒന്നും ചേർത്തേണ്ട ഒരു ആവശ്യമില്ല, അതൊന്നും ഞാൻ ചേർത്ത് കൊടുക്കാണ്ടാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു മാങ്ങ അച്ചാറ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതൊരു 6 മാസം വരെ തന്നെ കേടുകൂടാതെ തന്നെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ സാധാരണ ഒരു അച്ചാറ് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഇതിലേക്ക് വെല്ലോ അല്ലെങ്കിൽ പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാറുണ്ട്, പക്ഷേ ഞാൻ അതൊന്നും ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, കാരണം ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഒരു 6 മാസം വരെ ഞങ്ങൾക്ക് കേടുകൂടാത്ത സൂക്ഷിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാർ തന്നെയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഒന്നേ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇതാ ഈ ഒരു മാങ്ങ അച്ചാറ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ അച്ചാറിൽ ഇട്ട് കൊടുക്കുന്നത് പോലെ മറ്റുള്ള ചേരുവകളൊന്നും ചേർത്ത് കൊടുക്കാണ്ട് തന്നെ തയ്യാറാക്കിയിട്ട് എടുത്ത ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയിട്ട് എടുത്ത ഒരു അച്ചാർ കൂടിയാണിത്. പിന്നെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയിട്ട് എടുക്കാതെ തന്നെ മാക്സിമം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാറിപ്പോവും. അതുകൊണ്ട് നല്ലെണ്ണയിൽ തന്നെ ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ നല്ല ഒരു അടിപൊളിയായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ? ഇനിതാ പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി തആല വബറകാത്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.